ഹലോ വെൽക്കം ബാക്ക് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ശാസ്ത്ര സാ ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി എന്നുള്ളൊരു ഉണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻറ്റൽ റിസർച്ച് സ്ഥാപിതമായത് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ ഒന്നിനാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻറ്റൽ റിസർച്ച് സ്ഥാപിതമായത് അതിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ഹോമി ജെ ബാബ ആയിരുന്നു ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻറ്റൽ റിസർച്ചിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ഹോമി ജെ ബാബയായിരുന്നു പിന്നെ ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി അതായത് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസേർച്ചിൻ്റെ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് അതായത് ഈ പറഞ്ഞ ടാറ്റ വരുന്നതിന് മുമ്പ് തന്നെ എന്ത് വരുന്നുണ്ടായിരുന്നു സി എസ് ഐ ആർ എന്നാണ് മറ്റേൻ്റെ ഷോർട്ട് ഫോം ടോ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസേർച്ചിൻ്റെ ഷോർട്ട് ഫോം സി എസ് ഐ ആർ ആണ് ഈ സി എസ് ഐ ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് വന്നത് അതിൻ്റെ സ്ഥാപകർ രണ്ട് പേരാണ് രാമസ്വാമി മുതലിയാറും ശാന്തിസ്വരൂപ് ഭട്നഗറും രണ്ടും ഫേമസ് ആയിട്ടുള്ള പേരാണല്ലോ അല്ലേ മുതലിയാർ കമ്മീഷനും ശാന്തി സ്വരൂപ് പ്രൈസ് ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ഐ സി എ ആർ സ്ഥാപിതമായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യൻ റിസർച്ച് ഫണ്ട് അസോസിയേഷൻ എന്ന പേരിലാണ് കേട്ടോ അത് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സ്ഥാപിതമായത് പിന്നീട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്ന പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് നമുക്ക് അത് ആവശ്യമില്ല ജസ്റ്റ് നോട്ട് ചെയ്യാം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് സ്ഥാപിത എന്നുള്ളത് ആലോചിക്കുക അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് അറ്റോമിക് എനർജി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ആയിരത്തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് എന്ത് കിട്ടി സ്വാതന്ത്ര്യം കിട്ടി തൊട്ട് അടുത്ത വർഷം എന്ത് ചെയ്തു അറ്റോമിക് എനർജി കമ്മീഷൻ വന്നു അതിൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ഹോമിജെ ബാബയാണ് കേട്ടോ ഹോമിജെബാബി ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞില്ല അല്ലേ ടാറ്റാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻറ്റൽ റിസർച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അല്ലേ നാൽപ്പത്തഞ്ചിനാണല്ലോ വന്നത് ആ സമയത്ത് ആദ്യത്തെ ഡയറക്ടർ ആയിരുന്നു ഹോമിജെ ബാബയായിരുന്നു അപ്പോൾ അന്ന് മുതൽ അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ റിസർച്ച് നടത്തിയതുകൊണ്ട് തന്നെ അറ്റോമിക് എനർജി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ വന്ന സമയത്ത് അതിൻ്റെ ചെയർമാനായിട്ട് ആരെയും നിയമിച്ചു ഹോമി ജെ ബാബ അതുകൊണ്ടുതന്നെ ഇദ്ദേഹം ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആര് ഹോമി ജെ ബാബ ഇന്ത്യയുടെ ആദ്യ ആണവ ഗവേഷണ നിലയം ഇന്ത്യയുടെ ആദ്യ ആണവ ഗവേഷണ നിലയം ഇപ്പോൾ ആരുടെ പേരിലായിരിക്കും അല്ലേ ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ഹോമിജേപ്പ ബാപ്പ തീർച്ചയായിട്ടും ആദ്യത്തെ ആണവ ഗവേഷണ നിലയം എന്തായിരിക്കും അതും ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ബാബ അറ്റോമിക് റിസർച്ച് സെൻ്റർ അല്ലെങ്കിൽ ബാർക്ക് എന്നൊക്കെ കിട്ടിട്ടുണ്ടല്ലോ അല്ലേ ആ ബാർക്ക് എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ ഗവേഷണ നില ബാബ അറ്റോമിക് റിസർച്ച് സെൻ്റർ സ്ഥാപിതായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് കേട്ടോ അമ്പത്തിനാല് ജനുവരി മൂന്നിനാണ് സ്ഥാപിതമായത് ബാബ അറ്റോമിക് റിസർച്ച് സെൻ്ററിൻ്റെ ആദ്യ ചെയർമാൻ ആയിരുന്നു അതിന് പറയേണ്ട കാര്യമുണ്ടോ ഹോമിജി ബാബ തന്നെയാണ് അല്ലേ ഹോമിജി ബാബ ബാബ അറ്റോമിക് റിസർച്ച് സെൻ്റർ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേര് ഈ ബാർക്ക് അതിന് മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്ന പേര് അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചോംബേ എന്നാണ് കേട്ടോ എ ഇ ഇ ടി എ ഇ ഇ ടി എന്ന് അറിയപ്പെടും എന്നറിയപ്പെടും ബാർക്കിന് പഴയ പേര് എ ഇ ഇ ടി എന്നാണ് അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചോംബെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് ഹോമിജെ ബാബ മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിന് തൊട്ടടുത്ത വർഷം എൻ്റെ പേര് ബാർക്ക് അഥവാ ബാബ അറ്റോമിക് റിസർച്ച് എന്ന് പറഞ്ഞിട്ട് മാറ്റിയത് കേട്ടോ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി ആണവോർജ് വകുപ്പ് കേട്ടോ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് റിസർച്ച് സെൻ്ററിലേ പറഞ്ഞത് ഇനി എന്താണ് അതിൻ്റെ വകുപ്പുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി എന്ന് പറയുന്ന നിലവിൽ വന്നത് ഇപ്പോൾ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ തന്നെയാണല്ലോ ബാബ അറ്റോമിക് റിസർച്ച് സെൻ്റർ വന്നത് അപ്പോൾ അതിൻ്റെ എൻ്റെ വകുപ്പ് വന്നത് എന്തായിരുന്നു അതേ വർഷം തന്നെ ഓഗസ്റ്റ് മൂന്നിനായിരുന്നു പക്ഷേ അത് എപ്പോഴായിരുന്നു ജനുവരി മൂന്നിനായിരുന്നു അല്ലേ ജനുവരി മൂന്നിനാണ് ബാബ അറ്റോമിക് റിസർച്ച് സെൻ്റർ വന്നത് പക്ഷേ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി എന്ന് പറയുന്നത് വന്നത് എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാമ്പത്തി നാല് ഓഗസ്റ്റ് മൂന്നിനായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത് ആ ഇവിടെ നിന്നൊക്കെ കുറേയൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവില്ലേ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പക്ഷെ നടന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടായിരുന്നു അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റിനാണ് അത് പരീക്ഷയ്ക്ക് പലവണെന്ന് ചോദിച്ചിട്ടുള്ളതാണ് ആ ഡേറ്റ് ഓർത്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിലാണ് ആദ്യത്തെ ആണവ പരീക്ഷ നടന്നത് എവിടെ ആയിരിക്കും നടന്നുണ്ടാവുക രാജസ്ഥാനിലെ ആൾക്കാരിലോട്ട് അവിടെ നിന്നും നടത്താൻ പറ്റില്ല ഓൾറെഡി ജനസംഖ്യ കൂടുതലാണ് അപ്പോൾ ഏതെങ്കിലും സ്റ്റേറ്റിൽ കൊണ്ട് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ താമസം ഒരു ഏരിയയിൽ കൊണ്ട് നടത്താനേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എവിടെയുള്ളൂ അത് രാജസ്ഥാനേ ഉള്ളു അവിടെ മരുഭൂമിയൊക്കെ ഉണ്ടല്ലോ അല്ലേ രാജസ്ഥാനിലെ പൊക്രാനില ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ മെയ് പതിനെട്ടിന് എന്ത് നടന്നത് ആദ്യത്തെ ആണോ പരീക്ഷ നടന്നത് ഇന്ത്യയുടെ ആദ്യ ആണോ പരീക്ഷണത്തിന് നൽകിയ പേര് ബുദ്ധൻ ചിരിക്കുന്നു സ്മൈലിംഗ് ബുദ്ധ എന്നായിരുന്നു ഇന്ത്യയുടെ ആദ്യ ആണോ പരീക്ഷ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു ആ സമയത്തൊക്കെ ആരായിരുന്നുണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധിയാണ് അല്ലേ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യ ആണോ പരീക്ഷത്തെ നേതൃത്വം നൽകിയത് ആരായിരുന്നു ആണോ പരീക്ഷ നേതൃത്വം നൽകിയത് ഡോക്ടർ രാജാരാമണ്ണയായിരുന്നു ആരായിരുന്നു ആദ്യ ആണോ പരീക്ഷ നേതൃത്വം നൽകിയത് ഡോക്ടർ രാജാരാമണ്ണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന് ശേഷം പിന്നെ രണ്ടാമത് ആണവ പരീക്ഷ നടന്നത് ഇത് ഇവിടെ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്ന് പതിമൂന്നോ തീയതികളിലാണ് ഇതേ രാജസ്ഥാനിൽ തന്നെയാണ് കേട്ടോ ആയിരത്തൊള്ളി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്ന് പതിമൂന്ന് ആയിരത്തി തൊള്ളി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്ന് പതിമൂന്നോ തീയതികളിലായിരുന്നു കേട്ടോ മറ്റേത് മെയിൽ തന്നെയായിരുന്നു അത് മെയ് പതിനെട്ടായിരുന്നു ഇത് മെയ് അതിന് കുറച്ച് മുന്നേ മെയ് പതിനൊന്നും പതിമൂന്നാം തീയതികളിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇന്ത്യയുടെ രണ്ടാം ആണവപരീക്ഷറിയ പേരെന്ന് പറയുന്നത് രഹസ്യ നാം ഓപ്പറേഷൻ ശക്തി എന്നായിരുന്നു മറ്റേത് സ്മൈലിംഗ് ബുദ്ധി എന്നില്ല കോഡ് അപ്പോൾ ഇത് ഇത് ഈ ആണോപരീക്ഷണത്തിന് രണ്ടാമത്തെ ആണോപരീക്ഷണം നൽകിയിട്ടുള്ള രഹസ്യ നമ്മ ഓപ്പറേഷൻ ശക്തി എന്നായിരുന്നു രണ്ടാം ആണപരീക്ഷണ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആരായിരുന്നു അടൽ ബിഹാരി വാജ്പേയി ആണ് ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എപ്പോഴും കോൺഗ്രസ് ആയിരിക്കുമല്ലോ കോൺഗ്രസ് എന്നുള്ള എന്നുള്ളൊരാളായിരിക്കുമല്ലോ പുതിയ പ്രധാനമന്ത്രി ഒക്കെ ആയിട്ടുണ്ടാകും അങ്ങനെ ഒരു ചരിത്രം തിരുത്തി കുറിച്ചത് മൊറാർജ് ദേശീയ സർക്കാർ വന്നതോടുകൂടി അതിനുശേഷം ബി ജെ പി ജനങ്ങളിലേക്ക് ആദ്യമായിട്ട് കടന്നു ചെല്ലുന്നത് ഇദ്ദേഹത്തിലൂടെയാണ് നമ്മളുടെ അടൽ ബിഹാരി വാജ്പേയിൽ കൂടെയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർ ആ സമയത്ത് ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ അവരുടേതായ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ ഓപ്പറേഷൻ മറ്റേ വിജയ് ദിവസമൊക്കെ അല്ലെങ്കിൽ കാർഗിൽ വാറിൻ്റെ ആ സമയത്ത് അതൊക്കെ ചെയ്തത് ആ ആ അപ്പോൾ ആ ഒരു അവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാം ആണവ പരീക്ഷണ സമയത്തുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടായിരുന്നു അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഒന്നാമത്തെ ആയിരുന്ന സമയത്ത് ആരായിരുന്നു ആയിരുന്നു അല്ലേ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന അങ്ങനെ കേൾക്കുമ്പോൾ എന്ന് തോന്നുന്നുണ്ടോ ഐ എസ് ആർ ഒണ് കേട്ടോ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഐ എസ് ആർ ഒ സ്ഥാപിച്ചത് അതേ വർഷം തന്നെയാണ് വേറൊരു കാര്യം കൊണ്ട് നടന്നത് അല്ലേ എന്താ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിലാണ് ആദ്യമായിട്ട് ഇവിടെ നിന്ന് ചന്ദ്രനിലൊരു നീലാംശ്രം പോയി കാലോത്തുന്നൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് വർഷത്തിലാണ് ഐ എസ് ആർ ഒ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു വിക്രം സാരാഭായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും വിക്രം സാരാഭായ് തന്നെയാണ് അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ഇതിൻ്റെയൊക്കെ ശില്പി ആരാണ് വിക്രം സാരാഭായാണ് അതുകൊണ്ടാണ് വിക്രം സാരാഭായിയുടെ ഓർമ്മയ്ക്ക് തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരഭായ് സ്പേസ് സെൻറ്ററിന് പേര് വരാൻ കാരണം ഇതുകൊണ്ടാണ് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യപ്പെട്ട അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനാണ് കേട്ടോ വിക്ഷേപിക്കുന്നത് ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എന്നായിരുന്നു ഫസ്റ്റ് നമ്മളുടെ നമ്മൾ സൺ മൂണിലേക്ക് വിട്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ ചൊവ്വയിലേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചന്ദ്രയാൻ ഒന്ന് നമ്മൾ അയച്ചെങ്കിൽ പോലും അത് പിന്നീട് ഒരു പരാജയം മാറാൻ ചേർത്ത് പക്ഷേ എന്നാൽ അതൊരു റെക്കോർഡാണ് ആദ്യമായിട്ട് ചന്ദ്രനിലേക്ക് അയച്ചെന്നുള്ളൊരു റെക്കോർഡാണ് അതുകൊണ്ട് തന്നെ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച ഡേറ്റ് ഓർത്ത് വയ്ക്കുക അത് പി എസ് സി ചോ പി എസ് സി പരീക്ഷയ്ക്ക് ഒരു തവണ ആ ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നോട്ട് ചെയ്യുക ടു തൗസൻഡ് എയ്റ്റ് ഒക്ടോബർ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ രണ്ട് അത് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണോ ഈ രണ്ടായിരത്തി എട്ട് കഴിഞ്ഞു പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടാണ് അത് ഇവിടെ അതും ഇതുപോലെ ഇരുപത്തി ഇരുപത്തി രണ്ടാണ് അത് ജൂലൈ ഇരുപത്തിരണ്ടാണ് കേട്ടോ ആദ്യത്തെ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടാണ് കേട്ടോ ചന്ദ്രൻ പറയുമ്പോൾ അങ്ങനെ വട്ടത്തിലുള്ള ചന്ദ്രൻ ആലോയ്ക്കുക അപ്പോൾ ഓ ഓ ഒക്ടോബർ അങ്ങനെ ആലോചിക്കുക കേട്ടോ പിന്നെ രണ്ടാമത് വിട്ടപ്പം നമുക്ക് ചന്ദ്രക്കല പോലെ അയ്യോ ഇനിയിപ്പോൾ എങ്ങാനും ഇതും പഴയതുപോലെ തെറ്റിപ്പോവോ അവിടെ നിന്ന് നമുക്ക് ഉപയോഗ പിന്നീട് ഒരു ഉപകാരം ഉണ്ട് ഇല്ലാണ്ടാവുമെന്നൊക്കെ പറഞ്ഞാൽ ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ പിന്നെ നമ്മൾ ഓല് വിട്ടില്ല അപ്പം നമ്മൾ ഈ ജയിലെ വിട്ടെ ജെ പറയുമ്പോൾ ഒരു ചന്ദ്രക്കല പോലെ തോന്നില്ലേ ഒരു യു പോലെയൊക്കെ തോന്നുന്നില്ലേ അല്ലേ അപ്പോൾ ജൂലൈ ഇപ്പോൾ രണ്ടാമത് ഒരു പകുതി വിശ്വാസത്തിലവട്ടെ മറ്റേത് ഫുൾ വിശ്വാസത്തിലവട്ടെ ഓ ഒക്ടോബറിൽ പിന്നെ പകുതി വിശ്വാസത്തിൽ ആ ഓനെ പകുതി ആക്കിക്കഴിഞ്ഞാൽ എന്തായി ജൂലൈൻ്റെ അജയ പോലെ ആയില്ലേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്തായാലും നിങ്ങൾ ഡേറ്റ് പഠിക്കുക രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടും രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി രണ്ടും ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേക്ഷണ ദൗത്യമായിട്ടുള്ള മംഗളയാൻ ഞാൻ വിക്ഷേപിച്ചത് എന്നായിരുന്നു അത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചാതെ സക്സസ്ഫുൾ ആയിരുന്നു അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു ലോകത്തിൽ തന്നെ നമ്മളെ ഒന്ന് നോട്ട് ചെയ്യാൻ നമുക്ക് നമ്മൾ സയൻസ് ആ വിഭാഗത്ത് നമ്മൾ ഒരുപാട് മുന്നിൽ തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ എന്നിരുന്നാൽ എന്നിരുന്നാൽ കൂടി ഈ പറയുന്ന ചൊവ്വ പര്യവേഷണം അതൊരു വല്ലാത്ത എല്ലാവരിലെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ തക്കതായിട്ടുള്ളൊരു സംഭവമായിരുന്നു മംഗളയാൻ വിക്ഷേപിച്ചത് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ച് അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേഷണ ദൗത്യമായിട്ട് മംഗളയാൻ വിക്ഷേപിച്ച രണ്ടായിരത്തി പതിന പതിമൂന്ന് നവംബർ അഞ്ചിനായിരുന്നു ഇന്ത്യ അത് പ്രീവിയസ് ഒരു മൂന്നാലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ഡേറ്റാണേ അതുപോലെ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് ആരാണ് അപ്പോൾ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളെന്ന് പറഞ്ഞത് ഡോക്ടർ സി എസ് കോത്താരിയാണ് കേട്ടോ ഡോക്ടർ സി എസ് കോത്താരി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അതിന് തൊട്ട് അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ഒരു കമ്മീഷൻ വന്നു അതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഇനി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അതായത് യു ജി സി രൂപവൽക്കരിക്കണം എന്നിട്ടുള്ള ശുപാർശ കൊണ്ടുവന്നവരാണ് അതും ഈ പറയുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ് കേട്ടോ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്ന് യു ജി സി നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ടാണ് അല്ലെങ്കിൽ വേറൊരു ചോദ്യം ചോദിക്കുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് യു ജി സി നിലവിൽ വന്നതെന്നുള്ള ക്വസ്റ്റൻ ചോദിക്കാറുണ്ട് എപ്പോഴും അതേതാണ് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് കാരണം ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയാണല്ലോ അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണല്ലോ ഇത് കിടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് അതുകൊണ്ട് തന്നെ യു ജി സി നിലയിൽ വന്നത് ഒന്നാം പഞ്ചായത്ത് പദ്ധതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ടിന് സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം മുഖ്യ ലക്ഷ്യമായിട്ടുള്ള കമ്മീഷൻ ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയർ കമ്മീഷൻ കേട്ടോ മൂത്താല സെക്കൻഡറി സെക്കൻഡറിയിൽ മൂത്താല എന്നാലോചിക്കുക കേട്ടോ സെക്കൻഡറിയിൽ വിദ്യാഭ്യാസ കമ്മീഷനെ കുറിച്ച് പഠി പഠിക്കാനുള്ള കമ്മീഷൻ അതായിരുന്നു ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ കേട്ടോ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണമെന്ന് പറഞ്ഞത് ഇന്ത്യ കമ്മീഷൻ തന്നെയാണ് ത്രിഭാഷ മൂത്താലാണ് മൂത്താല ത്രി മൂന്നെണ്ണം ഉണ്ടല്ലോ മൂന്ന് അക്ഷരങ്ങൾ ഉണ്ടല്ലോ അപ്പം അപ്പോൾ അത് ത്രി ത്രിഭാഷ പദ്ധതി ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കിയതും ഈ പറയുന്ന ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ് വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം മുഖ്യ ലക്ഷ്യമായിട്ടുള്ള കമ്മീഷൻ വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെക്കുറിച്ച് പറഞ്ഞത് ഡോക്ടർ ഡി എസ് കോത്താരി കേട്ടോ ഡോക്ടർ ഡി എസ് കോത്താരിയാണ് കോത്താരി കമ്മീഷനാണ് അത്തരത്തിലുള്ള നല്ല വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയിട്ടുള്ള നിർദ്ദേശം മുഖ്യ ലക്ഷ്യമാക്കിയത് പിന്നെ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ മാതൃക അതായത് ഇപ്പോൾ നടക്കുന്നതല്ലേ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് ടു വരെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ് അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സമ്പ്രദായം ശുപാർശ ചെയ്ത കമ്മീഷൻ ഡോക്ടർ ഡി എസ് കോത്താരിനെയാണ് കേട്ടോ ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ തന്നെയാണ് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്നുള്ള ഇതും കൊണ്ടുവന്നത് കേട്ടോ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ അത് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപതിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കൂടാതെ അതിൻ്റെ അധ്യക്ഷൻ കുറച്ച് ഒരുപാട് കാര്യങ്ങൾ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ അത് പഠിക്കണം ഈ നമ്മൾ പശ്ചിമഘട്ടത്തിനെ കുറിച്ചൊക്കെ പഠിക്കാനുള്ള കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ കെ കസ്തൂരി രംഗനായിരുന്നു കേട്ടോ ഈ കമ്മിറ്റി ഔദ്യോഗികമായി അറിയപ്പെടുന്നത് കമ്മിറ്റി ഫോർ ദ ഡ്രാഫ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നാണ് എന്താണ് കമ്മിറ്റി ഫോർ ദ ഡ്രാഫ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കമ്മിറ്റി ഫോർ ദ ഡ്രാഫ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് കേട്ടോ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ശുപാർശ ചെയ്യുന്ന പാഠരീതി അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാലാണ് കേട്ടോ നോക്കുമ്പോൾ വർഷം എല്ലാം ഒരുപോലെയാണോ പത്തഞ്ചും പതിനഞ്ചാണ് പതിനഞ്ച് നല്ല ഒമ്പതൊന്നും പത്തും അഞ്ചും പതിനഞ്ച് തന്നെയാണ് പക്ഷേ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് എന്നുള്ള രീതിക്കാണ് കേട്ടോ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമം നിലയിൽ വന്നത് അത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് കേട്ടോ ഒത്തിരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള സർവ്വശിക്ഷാ അഭിയാൻ രാഷ്ട്രീയ മാധ്യമ ശിക്ഷാ അഭിയാൻ തുടങ്ങിയവയെ സംയോജിപ്പിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ അതായത് സർവ്വശിക്ഷാ അഭിയാനെയും രാഷ്ട്രീയ ശിക്ഷാ രാഷ്ട്രീയ മാധ്യമ ശിക്ഷാ അഭിയാനും കൂടെ ചേർന്നിട്ട് സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറഞ്ഞുള്ള സംഭവം കൊണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ചെറിയ ചെറിയ പ്രസ്ഥാനത്തിൻ്റെ രൂപവത്കരണത്തിന് നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയും നെഹ്റു തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടില് ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു പ്രശ്നമാണ് പഞ്ചശീല തത്വങ്ങൾ പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ആയിരിക്കുക ചോദ്യം കേട്ട് കണ്ടുണ്ടാവും ഞങ്ങൾ ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിട്ടുള്ള ഷൗ എൻ ലായും കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് പഞ്ചശീല തത്വങ്ങൾ ഒപ്പിടുന്നത് ലോകത്തെ എല്ലാ ജനവിഭാ വിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോക രാജ്യങ്ങളോട് ഉണർത്താനുള്ളത് ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ച് ഇതുപോലൊരു അഭിപ്രായം പ്രകടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ജവഹർലാൽ നെഹ്റു ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കാനായിട്ടുള്ളത് വീഡിയോ രണ്ട് മൂന്ന് തവണ കാണാം നിങ്ങൾക്ക് ഈ കൊസ്റ്റൻസ് ഒക്കെ മനസ്സിൽ എന്തായാലും പാതി അത് ഉറപ്പാണ് ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും താങ്ക് സോ മച്ച്